സ്കൂൾ ഗ്രൗണ്ട് കിടന്നു കോമ്പൗണ്ടിനോട് ചേർന്നുള്ള റൂട്ടിൽ കൂടെ ഒരാറു വർഷം മുമ്പ് വരെ ഒരു ലോ ഫ്ലോർ അടക്കം നാല് കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്ന ഈ സർക്കാർ അദ്ദേഹത്തിന് ശേഷം ആ ബസ്സുകളെല്ലാം ഗോഡ് വന്ന് മരിച്ചുപോയി ബസ്സുമില്ല ഇല്ല യാത്രക്കാർ മുഴുവൻ ദുരിതത്തിലാണ് ഈ സ്കൂളിൻ്റെ പുറകെത്ത് മീനത്തിലാർന്ന് കുറുകെ ഒരു തൂക്കുപാലം നടപ്പാത നടപ്പാലം എട്ട് വർഷമായിട്ട് പണിമുണിക്കാണ് കാരണം പണത്തിൻ്റെ കാശ് അവർ ഇട്ടിട്ട് പോയി ഈ അവസ്ഥയിൽ സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ നടത്താൻ നിവൃത്തിയില്ലാത്തവർ അതിനുപോലും നിവൃത്തിയില്ലാത്ത ഇത് ഈ ഒരൊന്നര ലക്ഷം കോടി രൂപ മുടക്കി ഈ കേരളത്തിലെ സാധാരണ മൂന്ന് സെൻറ്റുകാരെയും നാല് സെൻറ്റുകാരെയും വെള്ളം കുടിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു പദ്ധതി നടപ്പിൽ വരുത്തുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മറിച്ച് പണ്ടൊരു കാർണവർ ജീവിച്ചിരുന്ന കാലത്ത് മുഴുവൻ മരുമക്കൾക്ക് പാര വെച്ച് അവസാനം പോകാൻ ഒരു പാര ഇരിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ലോകത്തിൻ്റെ എല്ലായിടത്തു നിന്നും പോയി ഇന്ന് ഈ കണ്ണൂരിലെ ചില പാർട്ടി പാർട്ടിഗ്രാമങ്ങളിൽ മാത്രം ജീവിക്കുന്ന പ്രസ്ഥാനം പോകാൻ നേരത്ത് കേരള ജനതയ്ക്ക് ഒരു നൂറ്റാണ്ട് കാലത്തേക്കെങ്കിലും ഉള്ള ഒരു കടബാധ്യത അടിച്ചേൽപ്പിക്കുക എന്ന കൂടി ചെയ്യുന്ന ഒരു പ്രതികാര നടപടിയായിട്ട് മാത്രമേ ഇന്നെപ്പോലെയുള്ള വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരൻ നാട്ടിൻപുറത്തുകാരനെ കാണാൻ സാധിക്കുകയുള്ളൂ യെസ് ശ്രീ ജയേന്ദ്രൻ ഇതൊരു പാരവെപ്പ് തന്നെയല്ലേ ഈ പദ്ധതി പാര ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തെ ജനങ്ങൾക്കുള്ള പാര വെപ്പെന്നാണോ ഉദ്ദേശിച്ചത് അതെ ഞാനങ്ങനെ കാണുന്നേ ഇല്ല കേട്ടോ ശ്രീ എൻ നമ്പ്യാർ ഇത് പാര വെക്കാനായിട്ട് പിന്നെ സംഘടനകൾക്ക് കൊണ്ടുവരാം ഏതെങ്കിലും ഗ്രൂപ്പുകൾക്ക് കൊണ്ടുവരാം പക്ഷെ ഒരു സർക്കാരിന് ഇതുപോലൊരു വലിയ വലിയെന്ന് പറഞ്ഞ പോലെ നമ്മുടെ സങ്കല്പങ്ങളുള്ള വലിപ്പത്തിനേക്കാളിലും വലിയ ഒരു പദ്ധതി ഈ പറയുന്നത് പോലെ നീതി ആയോഗ് ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല പിന്നെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കോടി എന്നൊന്നും അതൊക്കെ ഈ പ്രചാരണങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വന്നിട്ടുള്ളൊരു കണക്കെന്ന് പറഞ്ഞാൽ അറുപത്തി മൂവായിരത്തി നാനൂറ്റി ശിക്ഷം കോടിയാണ് അതിൻ്റെ മേലെയാണ് ദേശീയപാതാ വികസനത്തിലുള്ള അറുപത്താറായിരം കോടി അത് വേറൊരു കാര്യം അതിരിക്കട്ടെ പക്ഷേ പിന്നെ ഈ ഈ ഒരു പദ്ധതിക്ക് കേരളത്തിന് ഒറ്റയ്ക്ക് ഈ പദ്ധതി താങ്ങാനും കഴിയില്ല ഏറ്റെടുക്കാനും കഴിയില്ല അനുവാദവും കിട്ടില്ല അത് പ്രാഥമികമായ ഒരു ബോധ്യത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ ഇത് ആദ്യം അംഗീകരിച്ചത് കേന്ദ്ര റെയിൽവേ ബോർഡാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആ കേന്ദ്ര റെയിൽവേ ബോർഡിൻ്റെ അംഗീകാരത്തിന് ശേഷമാണ് പിന്നെ ഇൻ പ്രിൻസിപ്പൽ അനുമതി വരുന്നത് അതിനെ തുറന്നുള്ള ഓരോരോരോരോ കാര്യങ്ങളുണ്ടല്ലോ ആദ്യം വരുന്ന സാ ഇത് സോറി നമ്മുടെ ഡ്രോൺ സർവേ പിന്നെ സാറ്റലൈറ്റ് സർവേ പിന്നെ ഡി പി ആറ് പിന്നെ അതിൻ്റെ ഫീസിബിലിറ്റി റിപ്പോർട്ട് പിന്നെ ഇപ്പം ഇപ്പം നടക്കുന്ന ഇന്നത്തെ ഈ പ്രശ്നമുണ്ട് ഈ അമ്മ പറയുന്ന അടക്കമുള്ള ഈ പ്രശ്നങ്ങൾ കല്ലെടുത്ത് മാറ്റുന്ന അടക്കമുള്ള കല്ലെടു കല്ലു കുഴിച്ചിടുന്ന അടക്കവും ജനങ്ങൾ മാറ്റുകയും ചെയ്യുന്ന അടക്കമുള്ള പതിനഞ്ചോളം ഇനങ്ങളാണ് പതിനഞ്ചോളം അല്ല പതിനഞ്ച് ഇനങ്ങൾ കൃത്യമായി അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തി ഇന്നിങ്ങനെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് പല ചാനലുകളും എനിക്ക് തോന്നുന്ന ജനങ്ങൾ ഉൾപ്പെടെ ഡി പി ആർ പൂർണമാ പൂർണമല്ല എന്ന് കേന്ദ്രമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു ശരിയാണ് പൂർണ്ണമല്ല ഒരു തർക്കവും ഇല്ല കാരണം പൂർണ്ണമാവണമെങ്കിൽ ഈ പതിനഞ്ച് ഇനങ്ങൾ പൂർണ്ണമായി പാലിച്ചേ മതിയാവും അതിൽ ഇതടക്കം വരുന്നുണ്ട് സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി അടക്കം ഈ പിന്നെ പൂർണ്ണ പൂർണ്ണതയിലെത്തണമെങ്കിൽ കിട്ടണം അത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പാർലമെൻറ്റ് അടുവപ്രകാശനെ ചോദിച്ചാൽ മറുപടിയാണ് കൊടുത്തത് ബഹുമാനപ്പെട്ട എം പിക്ക് മറുപടി പൂർണ്ണതയിലെത്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പതിനഞ്ച് ജനങ്ങളും പൂർത്തീകരിക്കണം അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ടാണ് പൂർണ്ണതയിലെത്തിയിട്ടില്ല ഇരുപത്തിനാലാം തീയതി പ്രധാനമന്ത്രി മുഖ്യമന്ത്രി കണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രി അവിടെ ചെന്ന് സമയം ചോദിച്ച് വാങ്ങി അദ്ദേഹത്തിനെ കാണുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി റെയിൽവേ മന്ത്രിയോട് ഇതിന്റെ പിന്നെ എന്താണ് നിലവിലുള്ള സ്റ്റാറ്റസ് എന്നുള്ള അന്വേഷിക്കുകയൊക്കെ ചെയ്തതായിട്ട് എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് നമുക്ക് അറിയുകയും ചെയ്യാം ആ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അല്ല അതേ പിന്നെയും പുറത്തിറങ്ങി അനുകൂലമാണെന്ന് പറഞ്ഞു അനുകൂലം എന്നൊരു വാക്ക് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് ഞാൻ അല്ല അല്ല ഞാൻ പറഞ്ഞു അല്ല വാർത്താ സമ്മേളനത്തിൽ ഓക്കെ അല്ലാതെ ആധികാരികമായ ഒരു പ്രസ്താവനയായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ അങ്ങനെ വരുന്ന അറിയാമല്ലോ സമ്മേളനത്തിൽ െ ആധികാരികമാണല്ലോ അതെ 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 അല്ല 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 പറയട്ടെ 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 ഞാനത് പറഞ്ഞു നിർത്തുകയല്ലോ പറയല്ലേ അത് പിന്നെ അങ്ങനെ ഇത് പൂർണ്ണമായിട്ടും നടത്തി തരാം എന്ന് പ്രധാനമന്ത്രിയുടെ ഉറപ്പും സംസ്ഥാന മുഖ്യമന്ത്രി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ ഉത്തമവിശ്വാസം അത് ഉണ്ടായിട്ടില്ല പക്ഷെ അതിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തു തരണം എന്നുള്ള അപ്പീലിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കണ്ടത് എന്നുള്ളത് പിന്നെ വ്യക്തമായിട്ടുണ്ട് രാജ്യസഭയിൽ വ്യക്തമാക്കിയത് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആണ് സങ്കീർണമായ ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഇൻപ്രിൻസിപ്പിൾ അനുമതി കൊടുത്തപ്പോ അതിന് അതിനെ തുറന്നുണ്ടാവേണ്ടത് പതിനഞ്ചിനത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത് അതിൽ പെടുന്ന ആദ്യം ഈ പറഞ്ഞ പിന്നെ ഈ ഡി അടക്കം ഇൻകംപ്ലീറ്റ് ആണല്ലോ ഇപ്പോൾ അതടക്കം കംപ്ലീറ്റ് ചെയ്യണമല്ലോ ഡി പി ആർ കംപ്ലീറ്റ് ആണെങ്കിൽ സർവേ നടക്കണം സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് നടക്കണം അല്ല ശ്രീ ജയേന്ദ്രൻ ഇവിടെ നമുക്കറിയാം വികസന പ്രവർത്തനങ്ങളൊക്കെ ഒച്ചിഴയുന്നത് പോലെയാണ് നടക്കുന്നത് അല്ലെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ ഇവിടെ കുടിവെള്ള പദ്ധതി ഇല്ലാത്ത പ്രദേശങ്ങളുണ്ട് ഇവിടെ പിന്നെ വൈദ്യുതി ലഭിക്കാത്ത പ്രദേശങ്ങളുണ്ട് ഈ സർക്കാർ തന്നെയാണ് പറഞ്ഞത് അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ കേരളത്തിലുണ്ട് അത്തരം അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ എപ്പോഴും ഈ കേരയിൽ പദ്ധതി കേരയിൽ പദ്ധതി എന്ന് ആവർത്തിക്കേണ്ട കാര്യം എന്താ അത് കമ്മീഷൻ ലക്ഷ്യം വെച്ച് തന്നെയല്ലേ അങ്ങനെ പറയുന്നത് അങ്ങനെ അങ്ങനെ പറയുന്നതിന് അർത്ഥമുണ്ടോ ആ അല്ല അങ്ങനെ അങ്ങനെ പറയുന്ന എന്താ അർത്ഥമുള്ളത് ഒരു ഒരു വർഷം മുമ്പ് വേറെ കുറെ കമ്മീഷൻ്റെ കാര്യം കേട്ടവരാണ് മലയാളികൾ കേരളീയർ അന്ന് അന്നത്തെ പോലെ തന്നെ ഇന്നും അതേ മറുപടി തന്നെ ഞാൻ വീണ്ടും പറയുന്നതിൽ പിന്നെ ക്ഷമിക്കണം ഈ കമ്മീഷൻ പ്രോജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ സംസ്ഥാനാന്തര പരിപാടികൾക്ക് ഇന്ത്യക്കകത്ത് സംവിധാനമുണ്ട് ഇ ഡി പോലുള്ളത് അതിന് പുറത്തുള്ളതിനോ സി ബി ഐ ഉണ്ട് അവർക്ക് അന്വേഷിക്കാം അതൊന്നും അന്വേഷിക്കപ്പെടാതെ പോവൂല്ല അത് പിന്നെ നമുക്കെല്ലാവർക്കും ഒരുപോലെ അറിയാം അങ്ങനെ ഒരു അഴിമതിയുടെ എലമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രാജ്യാന്തരമാണെന്നുണ്ടെങ്കിൽ സി ബി ഐയും സംസ്ഥാനാന്തരമാണെന്നുണ്ടെങ്കിൽ ഇ ഡിയൊക്കെ അന്വേഷിച്ച് പോകുന്ന സംഗതികളാണ് ഇവിടെ അതല്ല പ്രശ്നം അതൊക്കെ ഇപ്പോൾ പറഞ്ഞു വരുന്ന അടുക്കിനടുക്കിന് പറയുന്ന ഓരോരോ കാര്യങ്ങൾ മാത്രമാണ് ഇവ എന്താണ് വസ്തുത അതിലേക്ക് പറഞ്ഞതല്ലോ നമ്മൾ ഇതൊരു സ്റ്റാൻഡ് ലോൺ പ്രോജക്റ്റാണ് ഇതെല്ലാവർക്കും അറിയാം ആദ്യം മുതൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ അപ് ടു കാസർഗോഡ് വരെ മാത്രമുള്ള ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പദ്ധതി തനതായ പദ്ധതി അതാണല്ലോ സ്റ്റാൻഡ് ലോൺ പ്രോജക്റ്റ് അതിനാണ് ഇത്തരത്തിലുള്ള ഒരു എസ്റ്റിമേറ്റ് വെച്ചിരിക്കുന്നത് ഈ എസ്റ്റിമേറ്റ് ഇങ്ങനെ നിൽക്കത്തന്നെ ഇത് ഇവിടെ നിൽക്കില്ല എന്നും എസ്റ്റിമേറ്റ് എസ്കലേറ്റ് ചെയ്യാണെന്നും അങ്ങനെ ഈ വിദഗ്ധർ തന്നെ പറയുന്ന ഒരു സ്ഥിതിയുണ്ട് ശരിയാണ് ഏതൊരു പ്രോജക്റ്റിലും ടെൻ പേഴ്സെൻ്റ് എസ്കലേറ്റ് ചെയ്യാം പിന്നെ കുറയുകയും ചെയ്യാം അതൊന്നും നമുക്കറിയാം വ്യവഹാരത്തിൽ അത് ഉള്ളതാണല്ലോ ഈ പിന്നെ ഇത്തരം കാര്യങ്ങളിലെല്ലാം അപ്പോൾ അത് വേറൊരു കാര്യം പക്ഷേ ഈ സ്റ്റാൻഡേർഡ് ഓൺ പ്രോജക്ടിൻ്റെ കാര്യവും ബ്രോഡ് ഗേജിൽ നിന്ന് സ്റ്റാൻഡ്ഗേജ് സ്റ്റാൻഡേർഡ് ഗേജ് ആകുന്നതിൻ്റെ വിഷയങ്ങളും ഒക്കെ വേറെ ആഴത്തിലും പരപ്പിലും വേറെ വിഷയങ്ങളായിട്ട് കിടക്കുകയാണ് പക്ഷേ ഈ പ്രശ്നം ഈ പ്രശ്നം വരുന്നത് ഈ അമ്മ ഉൾപ്പെടെയുള്ള നിരവധി അമ്മമാരുടെ പ്രശ്നം വരുന്നത് അവർ കുടിയൊഴിക്കപ്പെടുന്നുണ്ടോ ഇതാണ് പ്രശ്നം അപ്പോൾ അത് ഇപ്പോൾ ഞാൻ പറയട്ടെ ഞാൻ അത് അത് തുറന്നു പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല കാരണം ഇപ്പൊ ഈ ഉദാഹരണം ഈ അമ്മയെ കുടിയിറക്കുന്നുണ്ടെങ്കിൽ കുടിയിറക്കുന്നില്ല അത് വേറെ കാര്യം പക്ഷെ അവിടെ ഈ ഇടാൻ ചെല്ലുന്നുണ്ടെങ്കിൽ അല്ല മുഖ്യമന്ത്രി പോലും അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കുന്നില്ല ഇവർ ഞാൻ പറഞ്ഞ അത് തന്നെയാണ് അവരെ അവരുടെ വീട്ടിൽ ചെന്ന് കല്ലിടാൻ ചെല്ലുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി ആദ്യം അവരെ അറിയിച്ചിരിക്കണം ആ ഒരു സംശയവും വേണ്ട യെ അത് കേരളത്തിൽ ഈ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ നിറത്തിൽ കേരളിന്റെ ഏതൊക്കെ സ്ഥലത്താണ് ഇവര് ഇടാൻ ചെല്ലുന്നത് ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മുൻകൂട്ടി രേഖാമൂലം ഇവരെ അറിയിച്ചിട്ട് അവിടെ ചെല്ലാൻ പാടുള്ളൂ അങ്ങനെ ചെല്ലാത്തതുകൊണ്ടാണ് ഈ തർക്കവും പ്രശ്നവും ഉണ്ടാവുന്നത് അല്ല അല്ല കുടിയൊഴിപ്പിക്കപ്പെട്ടവ മൂലമ്പള്ളിയൊക്കെ നമ്മുടെ അവർ ഇപ്പോഴും പെരുവഴിയിലാണ് കാര്യം വേറെ സംഗതിയാണ് അത് പറയുമ്പോഴത്തേക്ക് മറ്റേത് പറയേണ്ടി വരും ലാൻഡ് റീഹാബിലിറ്റേഷൻ ആൻഡ് ആക്ട് ആക്ട് ആ വരും പക്ഷേ ഈ ദേശീയ ദേശീയപാത വികസന പോലെ ഇല്ലല്ലോ ഇതാ ഏതാ ദേശീയ ദേശീയപാത വികസന പോലെ അല്ല അല്ല പക്ഷെ പക്ഷേ ഇന്ത്യയിൽ ഏതും പാർലമെന്റ് പാസ്സാക്കിയതാ കോൺഗ്രസ് ആ ഭരിക്കുന്ന കേരളത്തിലും ഡൽഹിയിലും ഭരിക്കുന്നത് കോൺഗ്രസാണ് ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിലാണ് പിന്നെ ആദ്യം ലോക്സഭ വരുന്നു തൊട്ട് ദിവസങ്ങൾക്ക് ശേഷം രാജ്യസഭയിൽ വരുന്നു സെപ്റ്റംബർ ഇരുപത്തി ഏഴ് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു പൈലറ്റ് ബില്ല് പൈലറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുമ്പോട്ട് നീങ്ങുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് ഒപ്പിടുന്നു രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്ന് മുതൽ രാജ്യം മുഴുവൻ ഈ നിയമം നടപ്പിലാവുന്നു അപ്പോഴും കേരളം ഭരിക്കുന്നത് പിന്നെ ഈ എൽ ഡി എഫ് സർക്കാർ യു ഡി എഫ് സർക്കാരാ എന്നിട്ട് നമ്മൾ കണ്ടു പിന്നെ ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യത്തിൽ ഈ തീരുമാനം എടുത്തോ രണ്ടായിരത്തി പതിമൂന്നിൽ സർക്കാർ അതനുസരിച്ചുള്ള കാര്യം അതനുസരിച്ചാൽ കൊടുക്കാൻ സാധിക്കൂ അതനുസരിച്ച് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഷാനവാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ കേസുണ്ടായി അതിൻ്റെ വിധി വന്ന രണ്ടായിരത്തി പതിനേഴാണ് വേറൊരു കാര്യം അല്ല ഈ ഗെയിൽ പൈപ്പ് ലൈനെ ആരാണ് ഏറ്റവും കൂടുതൽ എതിർത്തത് അത് അത് പറയല്ലേ അത് ഏതാ ഭൂമിക്കടിയിലെ ബോംബ് ഭൂമിക്കടിയിലെ ബോംബ് എന്നാണ് ഗെയിൽ പൈപ്പിനെ വിശേഷിപ്പിച്ചത് അല്ലെ ആ നമ്മളിപ്പം ഞാൻ പറയാം അതിലേക്ക് പോയി പിന്നെ പ്രധാനമന്ത്രി കണ്ണൂരിട്ടിയപ്പോ പിണറായി വിജയൻ അത് നടപ്പിലാക്കി പക്ഷെ ഇപ്പൊ ഇപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതി ഈ സർക്കാരിന്റെ വികസന പദ്ധതി എന്ന് അവകാശപ്പെടുന്നത് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയാണ് അല്ല ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ പ്രശ്നം ഞാൻ അതിലേക്ക് പോതാന്ന് അറിയോ ഈ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ തന്നെ അത് മോഷിപ്പിക്കും അവരുടെ ആവശ്യം ചർച്ച ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് പോവാത്തത് ഓക്കെ